പേടിക്കണ്ട, ഇത് ഞാനാ. അമ്മാവന് എന്ത് വേണം? ഉയ്യോ അമ്മാവനോ? ചങ്കി കുത്തുന്ന വിളി വിളിക്കാതെ മീനാക്ഷി, ഇതേ എണ്ണക്കേട് കൊണ്ടുള്ള വരയാ. അങ്ങോട്ട് മാറി നിക്ക്, എനിക്ക് മുറി തൂക്കണം. തൂത്തോ തൂത്തോ. അതിനെന്താ? അതിനു മുമ്പ് കുളിമുറി വന്നിട്ട് എന്റെ ഈ പുറമൊന്ന് തേച്ചുതാ. അതിന് വേറെ ആളെ നോക്ക്. എന്റെ പൊന്നു മീനാക്ഷിയല്ലേ, നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എന്താ മീനാക്ഷി? ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു, എനിക്ക് ഇവിടെ ജോലിക്കൊക്കെ പറ്റില്ല. അത് എവിടുത്തെ മര്യാദയാ? നീ വന്നിട്ട് 4 ദിവസമല്ലേ ഉള്ളൂ. വന്ന അന്ന് തന്നെ പോകേണ്ടതായിരുന്നു. എന്നാലും ആ മനുഷ്യന്റെ സൂക്കേട് ഇന്ന് തീരും നാളെ തീരും എന്ന് കരുതി ഇതുവരെ നിന്നത്. സൂക്കേടോ? ഇവിടെ ആർക്കാ സൂക്കേട്? കൊച്ചമ്മയുടെ അച്ഛനെ തന്നെ, അല്ലാതെ ആർക്കാ? ഒന്ന് പതുക്കെ പറ. സേതുട്ടൻ കേക്കണ്ട. ആര് കേട്ടാൽ എനിക്കൊന്നുമില്ല. ഇങ്ങനെയുണ്ട് ഒരു വൃത്തിയുടെ മനുഷ്യൻ? എടി മര്യാദക്ക് സംസാരിക്ക്. മര്യാദയോട് കാണിച്ചാലേ പറയൂ. എന്താ എന്താ? ആ ഒന്നുമില്ല ഒന്നുമില്ല. ഇല്ലെന്ന് ആര് പറഞ്ഞു? കൊച്ചമ്മ എന്തിനാ വിളിക്കുന്നത്? ഈ കൊച്ചമ്മയുടെ അച്ഛൻ എപ്പോ കുളിക്കാൻ കയറിയാലും എന്നെ അകത്തേക്ക് വിളിക്കും. അയ്യോ അതെന്തിന്? ഈ സേതുട്ടൻ അതിനപ്പുറം. നീ അടുക്കളയിലേക്ക് ചെല്ല്, ഞാൻ വന്നിട്ട് സമാധാനം ഉണ്ടാക്കാം. ഒരു സമാധാനം ഉണ്ടാക്കണ്ട, എനിക്ക് ഇവിടുത്തെ ജോലിയും വേണ്ട. അപ്പോ പുള്ളിക്കാരന്റെ പഴയ ഏർപ്പാടൊന്നും ഇതുവരെ നിർത്തിയിട്ടില്ല അല്ലേ വസന്തി? സേതുട്ടൻ, സേതുട്ടന്റെ കാര്യം നോക്ക്. ഓ ഇന്നും വണ്ടിക്ക് സൂക്കേടായിരിക്കും. സൂക്കേടൊന്നും ഇല്ല, അവന്റെ ബാക്ക് ടയറൊന്ന് പഞ്ചറാ. ഇത് എവിടെങ്കിലും കൊണ്ട് കളയാവോ? സ്ഥലമെങ്കിലും ഒഴിഞ്ഞു കിട്ടിയനെ. മോനെ സേതു, എന്താ ഇവിടെ എന്താ ഒരു ഒച്ചയും ബഹളം ഒക്കെ കേട്ടത്? ഏ ആ വേലക്കാരി പെണ്ണ് പറയുന്ന എല്ലാ ജോലിയും ചെയ്യുന്നില്ല, അതിന് വാസന്തി അവളെ ശകാരിച്ചതാ. ഓഹോ, അവള് പോയോ? ആ മീനാക്ഷി പോയില്ല, പോകും. ഓ പോട്ടെ പോട്ടെ പോട്ടെ, അനുസരണയില്ലാത്ത ശവം. അല്ല സേതു, സേതു ചർക്കിയിട്ട് പോകുമ്പോ കൊച്ചു പെമ്പിള്ളേരെ കിട്ടുകയില്ലേ? കൂടിയാ 14, കുറഞ്ഞാ 12. ഇതിനിടയിലുള്ള പെമ്പിള്ളേരാകുമ്പോ വീട്ടു ജോലിക്ക് നിർത്തിയാ, നല്ല അനുസരണ ഉണ്ടാകും. അങ്ങനെ ഒരു പെണ്ണുണ്ട്. ഉണ്ടോ? കാണാൻ എങ്ങനെയാ? കാണാൻ കാണാനൊക്കെ മിടുക്കിയ. അതെയോ? പക്ഷേ വയസ്സിന് അല്പം കുറവാണ്. എന്നാലും ഉദ്ദേശം എത്ര കുറയും? ഉദ്ദേശം പറയുന്നത് നമ്മുടെ ബിന്ദു പോളാ. അപ്പോഴേ വേലു, തന്റെ ചിഞ്ചിരത്തിനെ പുറകിൽ നിന്ന് മാറ്റി നിർത്താമോ? എന്താ കാര്യം? താൻ ആശാൻ കേൾക്കാൻ വേണ്ടി മുക്കാനും മൂളാനും തുടങ്ങിയിട്ട് നേരം കുറയാമല്ലോ. എടോ അനാവശ്യം പറയരുത്. അനാവശ്യമാണോ? അവനെ പുറകിൽ നിർത്തിയിട്ട് മറ്റുള്ളവരുടെ കൈ നോക്കിച്ച് കളിക്കുകയല്ലേ താന്. ഈ സ്ഥാപനം എന്റെ വകയായി പോയി, അല്ലെങ്കിൽ എന്നെ മറുപടി പറയായിരുന്നു. ഉടക്കാതെ വേലു, ഉടക്കാതെ. ഉടക്കിയില്ലെങ്കിൽ അയൽവിന് ഇങ്ങനെ ഉടക്കുകയിലും ആകുന്നത്. പക്ഷെ ചിഞ്ചിലത്തിനെ മാറ്റി നിർത്തിയിട്ട് ഇനി കളിച്ചാൽ മതി. നേരെ അത് മതി. പറയുന്നു പറയണ, വെറുതെ പേരോഷിക്കാൻ വന്നിക്ക. ആശാൻ വന്നല്ലോ. ഭജഗോവിന്ദം 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 മൂഢൻ ഇതാ. എടാ എടാ ചിഞ്ചിലെന്നാണു, ഒന്ന് നിർത്തടാ. അവന്റെ ഒരു ആശാനെ കുറച്ചേരം കാത്തിട്ട് ഞങ്ങളങ്ങ് തുടങ്ങി ഇരിക്ക. അതെ, ഇന്നെനിക്ക് ചെറിയൊരു വശത്തശ പറ്റി. ഞാൻ അറിഞ്ഞു, ആ വേലക്കാരി മീനാക്ഷി പോയല്ലേ. അത് വേലു എങ്ങനെ അറിഞ്ഞു? അവളെ വഴിവെച്ച് കണ്ടു. എടോ പയ്യ തിന്നാ പനയും തിന്നാവുന്നല്ലേ പ്രമാണം. ഒരാഴ്ച ഒന്ന് ക്ഷമിച്ചിട്ട് തുടങ്ങിയ പോലായിരുന്നു. എനിക്ക് അതിനുള്ള ക്ഷമ കിട്ടുന്നില്ല വേലു. ഈ ക്ഷമ കിട്ടാൻ എന്താ ഒരു വഴി? വഴിയൊക്കെ ഉണ്ട്, പറഞ്ഞുതരാം. പക്ഷെ ജലമുണ്ട്. ഏറ്റു എന്നാ കൊടു. വലുതോ ചെറുതോ? വലുത് തന്നെ പോടട്ടെ, ഇത്രയും പേരുള്ളതല്ലേ. അതാ പട്ട മതി. മുട്ടിയാനായിട്ട് പട്ടയെങ്കിൽ പട്ട. എടാ എന്റെ മോള് ജോലി ചെയ്തോണ്ടാകുന്ന കാശാ, ബാക്കി ഇങ്ങോട്ട് തരണം. ഇതിലെന്തോ നാശന്റെ ബാക്കി, പോരാതെ വന്നാൽ കടം പറഞ്ഞേക്കാം. എന്റെ പൊന്നുകാണോ, പട്ടസാപ്പി മാത്രം എന്റെ പേര് എഴുതിക്കല്ലേ. വേണമെങ്കിൽ ആശാന്റെ, അല്ല നിന്റെ പേര് എഴുതിച്ചോ. ആ ഈ റൗണ്ട് കൂടി കഴിഞ്ഞിട്ട് എനിക്കും കൂടി ഒന്ന് കുത്തിയത് ആശാനെ. ഈ പിച്ചാറ്റി ഒന്ന് മാറ്റിക്കേ. ഓ ഒന്ന് മാറ്റിക്കേ. മുത്തശ്ശി, ഞങ്ങള് ഡാഡിയുടെ കൂട്ടത്തിൽ വെളിയിലൊന്നും പോയിക്കോട്ടെ. അല്ല, ഇത് എവിടുന്നു ഈ പുത്തനുടുപ്പൊക്കെ? ഡാഡി വാങ്ങിക്കൊണ്ടുവന്നതാ. നല്ല ഭംഗിയായിരിക്കുന്നു.
ഞാൻ പള്ളിക്കൂടം വീടുമായിട്ട് കഴിയുകയല്ലേ, ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് വരൂ. മുത്തശ്ശി വരുന്നില്ലേ? മുത്തശ്ശി വന്നാ പിന്നെ ഇവിടെ ആരാ? മക്കള് പോയിട്ട് വന്നാ മതി. വാസന്തി വരുന്നില്ലേ മോനെ? ഹോട്ടലിൽ ചെന്ന് വാസന്തി കൂടെ കൂട്ടിക്കൊണ്ട് ഞങ്ങള് പോകൂ. പോയിട്ട് വാ. നടന്നു. പാവയ്ക്ക വെണ്ടയ്ക്ക വെള്ളരിക്ക വഴുതനങ്ങ കത്തിരിക്ക മത്തങ്ങ. ഡാഡി, ദേ മത്തങ്ങ വരുന്നുണ്ട്. മത്തങ്ങയോ? അവരെല്ലാവരും മത്തങ്ങ എന്നാ വിളിക്കുന്നേ. എന്നാ മക്കൾ അങ്ങനെ വിളിക്കരുത് കേട്ടോ. ഇല്ല ഡാഡി. അച്ഛനും മക്കളും കൂടെ എങ്ങോട്ടാ? ഒരു ചെറിയ സർക്യൂട്ട്. കുഞ്ഞുങ്ങളുടെ അമ്മ വരുന്നില്ലേ? അല്ലെങ്കിൽ പിന്നെ എന്താ ഒരു രസം? ഹോട്ടലിലേക്ക് നമ്മളെ വിളിച്ചോണ്ടേ പോവൂ. അമ്മ എവിടെ? അപ്പുറത്തുണ്ട്. പച്ചമ്മേ, നല്ല ഒന്നാന്തരം ചീര കൊണ്ടുവന്നിട്ടുണ്ട്, പച്ച ചീര. ദേ വാങ്ങിയിട്ട് എന്ത് ചെയ്യാനാ മാധവി? ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ ആരെങ്കിലും വേണ്ടേ? അതെന്താ അങ്ങനെ പറഞ്ഞത്? ആ ജോലിക്കാരി പെണ്ണെവിടെ പോയി? മീനാക്ഷി? അവളും പോയി മാധവി. അയ്യോ, പോയോ? അവളെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഒരാഴ്ച പോലും ആയില്ലല്ലോ. മാധവി വന്നൊന്ന് പറഞ്ഞിട്ട് പോകാമെന്ന് ഞാൻ അവളുടെ കാല് പിടിച്ചു പറഞ്ഞു. കേക്കണ്ടേ, ഇനി ഒരു നിമിഷം ഈ വീട്ടിൽ നിൽക്കില്ലെന്ന് പറഞ്ഞിറങ്ങിപ്പോയി. ആ എങ്കിൽ മൂപ്പിന്ന് കഴിഞ്ഞിട്ട് വരാൻ നോക്കിക്കാണോ. നാണക്കേടായെന്ന് പറഞ്ഞാ മതിയല്ലോ. കൊച്ചമ്മേ, ആ മനുഷ്യനെ ഇവിടെ നിന്ന് ഓടിക്കാതെ ഇവിടെ വേലക്കാരികൾ വഴത്തില്ല. എത്ര എണ്ണത്തിന് ഞാൻ കൊണ്ടു തന്നു? ഒരെണ്ണം നിൽക്കുന്നുണ്ടോ? മാധവി എവിടെ നിന്നെങ്കിലും ഒരുത്തിയെ കൂട്ടിക്കൊണ്ടു വന്ന് തന്നില്ലെങ്കിൽ എന്റെ കാര്യമാണ് കഷ്ടത്തിലാകുന്നത്. ആട്ട് നോക്കട്ടെ, ഇനി ഒരുത്തിയുണ്ട്. ആളല്പം ചിമിട്ടാ, ഇങ്ങോട്ട് കയറി പിടിച്ചാ അങ്ങോട്ടും പിടിക്കും. പുള്ളിക്കാരനെ പോലുള്ളവർക്കേ അവളെ പോലുള്ളവർ തന്നെ വേണം. അവളെ ഞാനൊന്ന് കണ്ടു നോക്കട്ടെ. ആരായാലും ഒന്ന് വേഗം വേണം, ഇല്ലെങ്കിൽ ഞാൻ കൊഴഞ്ഞു പോവും. മാധവി വിഷമിക്കണ്ട കൊച്ചമ്മേ, വഴിയുണ്ടാക്കാം. ബാബുമോൻ എന്റെ ആപ്പിള് തിന്നാ വരുന്നത്? അത് വീട്ടിൽ പോകുന്ന വഴി കാറ് വെച്ച് തിന്നാ. മോക്കിന് എന്താ വേണ്ടത്? ഒന്നും വേണ്ട ഡാഡി. മമ്മി, നമുക്ക് സാറ്റ് കളിക്കാം. ആ കളിക്കാം. റെഡി, ഞാൻ എണ്ണാം. അത് വേണ്ട, ഞാൻ എണ്ണാം. ശരി, നീ എണ്ണ. ഡാഡി, ഡാഡിയും വാ. നീ കളിക്ക്. ഡാഡി ഈ പൂക്കളുടെ കുറച്ച് അരി കിട്ടും, നോക്കിട്ട് വരാം. റെഡി മോനെ, എണ്ണ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ മമ്മി തിരിഞ്ഞോ, ഞങ്ങൾ വിളിക്കാം. ശരി. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. സാറ്റ്.